എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അവിയലിന്റെ റെസിപ്പിയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കണം. പയറെടുത്തിട്ടുണ്ട്, വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക, ചേന, ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക. അവിയലിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 10-15 ചുവന്നുള്ളി, കറിവേപ്പില, 2 പച്ചമുളക്, ഇത്രയാണ് ഞാൻ അരപ്പിന് വേണ്ടി എടുത്തേക്കുന്നത്. പിന്നെ ജീരകം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടത് ഒന്ന് ചതച്ച് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതിന് മുന്നേ തന്നെ ഞാൻ ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ചുവന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളി ഞാനൊന്ന് 2 ആയി മുറിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ തേങ്ങ ഇടുക, മുഴുവൻ തേങ്ങ ഒറ്റ ഇതിൽ ഒന്ന് ഒതുക്കിയെടുക്കാൻ പറ്റില്ല, 2 പ്രാവശ്യമായിട്ടിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി, ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക് നെടുകെ കീറിയത്, ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഇവിടെ നന്നായി ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി നന്നായി വെന്ത് കിട്ടിക്കോളും. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഒട്ടും അടുക്കി പിടിക്കൊന്നും ചെയ്തിട്ടില്ല. ഈ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പം നമ്മുടെ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരായതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ മാങ്ങ ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ മാങ്ങ അരിഞ്ഞായാലും ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തേങ്ങയും പച്ചക്കറിയും എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
എന്നിട്ട് ഇത് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അവിയില് റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അവിയലിന്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം.